താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. അത്തം നക്ഷത്രക്കാർക്ക് 2024 ഏതെല്ലാം മേഖലയിൽ നേട്ടം? വിദ്യാർത്ഥികളുടെ ഭാവി, സാമ്പത്തികം. അത്തം നക്ഷത്രക്കാർക്ക് 2024 നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ചിട്ടയായ പ്രവർത്തനം തന്നെ വേണം. എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. കൊല്ലവർഷം 1199 ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള സമയത്തെ ഫലങ്ങൾ 2023 സെപ്റ്റംബർ 17 മുതൽ 2024 സെപ്റ്റംബർ 16 വരെയുള്ള അത്തം നക്ഷത്രക്കാരുടെ പൂർണ്ണ ഫലങ്ങൾ പ്രകാരം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സ്വന്തം നാട്ടിൽ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ വന്നുചേരും. കാർഷിക മേഖല ലാഭകരമാക്കും. പുതിയ ഗൃഹത്തിൽ പ്രവേശിക്കും. മംഗളകർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ എന്നിവയിൽ സഹകരിക്കും. വിദേശത്ത് പഠനത്തിന് ചേരാൻ സാധിക്കും. രാഷ്ട്രീയത്തിൽ ശോഭിക്കും. മത്സരങ്ങളിൽ വിജയിക്കും. മാതാപിതാക്കളെ ഒപ്പം നിർത്താൻ കൂടുതൽ സൗകര്യങ്ങളുള്ള വീട് സ്വന്തമാക്കും. വിശേഷപ്പെട്ട ദേവാലയങ്ങൾ സന്ദർശിക്കും. സഹപ്രവർത്തകരുടെ സഹകരണത്താൽ പുതിയ പദ്ധതികൾ ഏറ്റെടുക്കും. വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന കർമ്മ മേഖലകൾ പുനരാരംഭിക്കാൻ സാധിക്കും. കുടുംബങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ ശ്രമിക്കും. പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അധികമായ സംസാരം അബദ്ധങ്ങളാകും. കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളാണെങ്കിലും സമീപനത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന ധ്വനി ഉണ്ടാകരുത്. ചിലവിൽ നിയന്ത്രണം വരുത്തുക. എല്ലാവരിലും നന്മ കാണുന്നത് സത്കീർത്തിയാകും. മംഗളകർമ്മങ്ങളിൽ പങ്കുചേരുന്നതിലൂടെ ചിലപ്പോൾ ഭക്ഷ്യവിഷബാധയേൽക്കാം. ജനുവരിയിൽ കൈവിട്ടു പോകുമെന്ന് കരുതുന്ന വസ്തുവകകൾ തിരികെ വാങ്ങി കുടുംബത്തിൽ നിലനിർത്താൻ സാധിക്കും. കുടുംബബന്ധം ദൃഢമാകും. സ്വത്ത് തർക്കം പരിഹരിക്കാൻ മൂന്നാം കക്ഷിയുടെ ഇടപെടലും വിട്ടുവീഴ്ചയും സഹായകരമാകും. വാഹന ഉപയോഗം, അമിതമായ ആഹ്ലാദ പ്രകടനങ്ങൾ എന്നിവ നിയന്ത്രിക്കുക. മാതാവിൻ്റെ അസുഖത്തിന് പരിഹാരം കാണാൻ ആയുർവേദ ചികിത്സ പരീക്ഷിക്കും. ഫെബ്രുവരിയിൽ സ്ഥിതിഗതികൾ പഠിച്ച് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കും. സ്വയംഭരണം തൊഴിലിൽ ലഭിച്ചതിനാൽ ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കുകയും അതിലൂടെ മേലധികാരികളുടെ പ്രത്യേക പ്രശംസ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് നിർണായക പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. സഹകരണ മേഖലകളിൽ തലപ്പത്തെത്തും. അധികാരം ലഭിക്കും. മാർച്ചിൽ വിശ്വാസയോഗ്യമല്ലാത്ത പദ്ധതികളാണെന്ന് മനസ്സിലാക്കി പിന്മാറും. ചെറിയ കാര്യങ്ങളുടെ വിജയത്തിന് കഠിന പ്രയത്നം വേണ്ടിവരും. ചൂടുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ വന്നുചേരാം. ശ്രദ്ധക്കുറവിനാൽ അബദ്ധങ്ങൾ സംഭവിക്കാം. കരുതലെടുക്കുക. സ്വന്തം ആവശ്യങ്ങൾ നടത്തിയെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഏപ്രിൽ മാസത്തിൽ തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് മാതാപിതാക്കളുടെ അനുഗ്രഹത്താൽ വിവാഹിതരാകാൻ സാധിക്കും. സേവനത്തിൽ കാഴ്ചവെക്കുന്ന മിടുക്കിന് പ്രശംസ ലഭിക്കും. പുതിയ വീട് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. ഏറ്റെടുത്ത കരാറുകൾ പൂർത്തീകരിക്കും. പുതിയ കൃഷിരീതി ആരംഭിക്കും. മക്കളിൽ നിന്ന് ലഭിക്കുന്ന കരുതൽ മനസ്സുഖമാകും. മെയ് മാസത്തിൽ തൊഴിലുമായോ സന്താനങ്ങളുടെ ആവശ്യമായോ കൂടുതൽ യാത്രകൾ നടത്തേണ്ടതായി വരാം. നല്ല ചികിത്സയിലൂടെയും ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും ആരോഗ്യം മികച്ചതാകും. സാമ്പത്തിക വരുമാനത്തിൽ വരുന്ന കുറവ് ചിലവുകളെ നിയന്ത്രിക്കാൻ പ്രേരിപ്പിക്കും. ഇഷ്ടപ്പെട്ട മനസ്സിനിണങ്ങിയ ഗൃഹം വാങ്ങി താമസമാരംഭിക്കും. യാത്രകൾക്കിടയിൽ പണം, രേഖകൾ എന്നിവ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സുഖം കുറയും. ജൂണിൽ കൂട്ടുകൃഷി ആരംഭിക്കും. മാതാപിതാക്കളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിക്കും. പുണ്യധർമ്മ പ്രവൃത്തികൾക്ക് മനസ്സറിഞ്ഞ് പ്രവർത്തനം കാഴ്ചവെക്കും. സ്വന്തം കാര്യത്തേക്കാൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പരിഗണന നൽകും. ജോലിയോടൊപ്പം പഠനവും നടത്തും. ജൂണിൽ ഭരണ സംവിധാനത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുകയും അതിലൂടെ സമ്പാദ്യ വർധനവും നീക്കിയിരിപ്പും ഉണ്ടാകും. സഹപ്രവർത്തകരുടെ തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിലൂടെ ആത്മാഭിമാനം വർദ്ധിക്കും. ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിലൂടെ വല്ലാത്തൊരു ആനന്ദം ലഭിക്കും. വ്യാപാര വ്യവസായ മേഖലയിൽ പുതിയ പ്രചാരണ രീതി അവലംബിക്കും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഔദ്യോഗികമായി മുടങ്ങിക്കിടക്കുന്ന സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും നിരന്തര പരിശ്രമത്താൽ നേടിയെടുക്കും. സമ്പാദ്യത്തിൽ വർധനവുണ്ടാകും. ആതുര സേവനത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കും.
മേലധികാരികൾ തന്റെ പ്രവർത്തന മികവിൽ സംതൃപ്തരാക്കുന്നതിലും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലും അവരോടുള്ള ആദരവ് മറയില്ലാതെ പ്രകടിപ്പിക്കും. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ ദുഷ്പ്രചാരണങ്ങൾ വിലപ്പോവില്ല. അത്തക്കാർക്ക് ഉത്തമമായാണ് ഈ വർഷം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഉത്സാഹത്തോടെ ഇറങ്ങിയാൽ വിജയിപ്പിക്കാം. താംബൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു, എല്ലാം ആദ്യമറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.